പത്തനംതിട്ട എഴുമറ്റൂരിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കോടതി ഉത്തരവുണ്ടായിട്ടും ഒഴിഞ്ഞു കൊടുക്കുന്നില്ലെന്ന് പരാതി. കെട്ടിട ഉടമയുടെ പൂട്ട് തകർത്ത് സി പി ഐ നേതാക്കൾ കെട്ടിടത്തിനകത്ത് കയറി. പരാതിയുമായി കെട്ടിട ഉടമ ദിലീപ് പോലീസിനെ സമീപിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരുന്നില്ലെന്നും സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ടി മാത്യു 24നോട് പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ ന്യായം ആരുടെ ഭാഗത്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതായത് ഇരുപക്ഷത്തെയും നമ്മൾ കേട്ടിരുന്നു. ഈ ദിലീപ് പറയുന്നത് 2006 മുതൽ ഈ കെട്ടിടം തങ്ങൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. ഈ കെട്ടിടത്തിൽ ഒരു മുറിയായിരുന്നു. ഇത് സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയായിരുന്നു, എഴുമറ്റൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയായിരുന്നു വാടകയ്ക്ക് നൽകിയിരുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ഈ ദിലീപ് പറയുന്നത്. എന്തായാലും സി പി ഐ ലോക്കൽ സെക്രട്ടറി പറയുന്നത് ഈ കെട്ടിടം തങ്ങൾ വാടകയ്ക്ക് മാത്രമല്ല, ഇത് വാങ്ങാൻ വേണ്ടി തങ്ങൾ പകുതി പണം നൽകിയിരുന്നു, അതിനൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. ഇത്തരത്തിൽ 135,000 രൂപ തനിക്ക് തന്നിരുന്നു. പക്ഷേ പിന്നീട് വാടകയോ അല്ലെങ്കിൽ ഈ എഗ്രിമെന്റ് പുതുക്കി സ്വന്തം പേരിലേക്ക് മാറ്റാനോ ഈ സി പി ഐ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ തയ്യാറായില്ല എന്നാണ്. ഇതിന്റെ പേരിൽ വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് സി പി ഐ നേതാക്കൾ നടത്തുന്നുവെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. 2021 ഒരു ഉത്തരവ് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉച്ചയോടുകൂടി കോടതിയിൽ നിന്നെത്തി ആ പ്രദേശത്ത് നോട്ടീസ് പതിച്ച ശേഷം സീലിട്ട് പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ വസ്തുക്കളെല്ലാം തന്നെ പുറത്തേക്ക് എടുത്തു വെച്ചായിരുന്നു ഇത്തരത്തിൽ പൂട്ടിയത്. പക്ഷെ ഇന്ന് രാവിലെ എത്തിയ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ടി മാത്യുവിനെ നേതൃത്വത്തിലുള്ള സി പി ഐ പ്രവർത്തകർ ഇത് ഈ പൂട്ട് പൊളിച്ച് വീണ്ടും അകത്ത് കയറുകയായിരുന്നു. അവരുടെ ഒരു ന്യായീകരണം, തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നോട്ടീസും ലഭിച്ചിട്ടില്ല, കോടതിയിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും ഈ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാകാവുന്ന ഒരു നടപടിയല്ല എന്നാണ്. എന്തായാലും കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ ഈ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും കേസെടുക്കുമെന്നാണ് 4 മണിക്ക് വരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്.